Hi friends, welcome to the technical video. In this video, I am going to use a motion sensor alarm. In this video, I am going to use this alarm for the vehicles. I am going to use the motion sensor. If you like this video, like, share, comment and subscribe. Then we will click on the video. In this project, we will talk about the Arduino and Arduino Uno, ADXL335 Accelerometer Sensor, Breadboard, Buzzer, and Jumper Wire. This is ADXL335 Aeroscopic Accelerometer Sensor. This is the X-axis, Y-axis, Z-axis Motion Detection Sensor. This is 5 pins total, VCC, Ground, X-out, Y-out, Z-out. This is an analog sensor. This is X-out, Y-out, Z-out, 3 output. This is working volt, 5 volt, 3 volt. This is power consumption, very low, 40 microampere. This is a free fall detection alarm, a built-in feature. I am going to design a circuit for this. അഡിനോക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. ഈ കാണാണ് ഇതിൻ്റെ പ്രോഗ്രാം. ഇതിനകത്ത് ഞാൻ ഫസ്റ്റ് ലൈനിൽ ബസർ ടെൻത്ത് പിന്നിലാണ് സെറ്റ് ചെയ്തേക്കണം. പിന്നെ എക്സ് ആക്സിൻ്റെ പിന്നെ വൈ ആക്സിൻ്റെ പിന്നെ ഇസഡ് ആക്സിൻ്റെ പിന്നെ A3, A2, A1 ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് മാക്സ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞ വേരിയബിൾ കാണാൻ പറ്റും. അതിൽ ഞാൻ മീഡിയമാണ് സെലക്ട് ചെയ്തേക്കണം. ഇതിൻ്റെ അകത്ത് ഞാൻ ഓരോ കുറേ വേരിയബിൾസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീമിൽ ഒന്ന് പറഞ്ഞാൽ 150-ൻ്റെ മോഡൽ മാഗ്നിറ്റ്യൂഡ് പോയാൽ മാത്രം ഓൺ ആവുള്ളൂ. ഞാൻ ഇതിനകത്ത് മീഡിയം ആണ്, അതായത് 60 സെറ്റ് ചെയ്തേക്കണം. പിന്നെ നല്ലോണം ആക്യുറേറ്റ് ആവണമെങ്കിൽ 2.1 സെലക്ട് ചെയ്താൽ മതി. അതായത് ഇതിൻ്റെ അകത്ത് എക്സ്ട്രീം ആക്യുറേറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ മതി. ഇത്രയുള്ള പ്രോഗ്രാമിംഗ്. ഇനി നമുക്കിത് അപ്ലോഡ് ചെയ്യാം. അടുത്തത് നമുക്ക് സർക്യൂട്ട് അസംബിൾ ചെയ്യാം. അടുത്തത് നമുക്ക് അർഡിനോ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ സീരിയൽ മോണിറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. 3 പ്രാവശ്യം ബീപ്പ് കേൾക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത് ഇതിൻ്റെ ഹോം പോസ്റ്റിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ സെൻസർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി ഞാൻ സെൻസർ അനക്കണമെങ്കിൽ ഇത് അലാറം അടിക്കും. ഓക്കെ, എൻ്റെ വയറെന്തോ ലൂസാ നോക്കുന്നു, അതുകൊണ്ട് ചതിക്കുന്ന പോലെ. അഡിനോൻ്റെ കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യാം. സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 3 പ്രാവശ്യം ബീപ്പ് കേൾക്കണമെങ്കിൽ അതാണ് എൻ്റെ ഹോം പൊസിഷനായിട്ട് സെറ്റ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. ഇപ്പം 5 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ബോർഡ് വന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ അലാറം പിന്നെ നിൽക്കും. വീണ്ടും ടാപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും അലാറം അടിക്കും. കൂടാതെ ടിൽറ്റ് ചെയ്യുമ്പോഴും അലാറം അടിക്കും. ഇത് 3-ആക്സിസ് സെൻസർ ആയതുകൊണ്ട് 3 ഡയറക്ഷൻ X-ആക്സിസിൽ, Y-ആക്സിസിൽ അല്ലെങ്കിൽ Z-ആക്സിസിൽ വരെ ഡിഫറൻസ് വന്നെയാണെങ്കിൽ അപ്പം തന്നെ അലാറം അടിക്കും.
അടുത്ത നാക്കിന്റെ മാക്സിമം ആക്യുറസി സെറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പ്രോഗ്രാം അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സീരിയൽ മോണിറ്റർ ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ സെൻസർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ബോർഡ് ടാപ്പ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സെൻസിറ്റീവ് ഹൈ ആയതുകൊണ്ട് ഈ ടേബിൾ മാറിയം വില വൈബ്രേഷൻ വന്ന അപ്പോൾ തന്നെ ഡിറ്റക്ട് ചെയ്യും. ഇനി നമുക്ക് ഈ സർക്യൂട്ട് മുഴുവൻ കൂടി ഡോർമ ഫിറ്റ് ചെയ്യാം. അതിനുശേഷം ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും അടിക്കാം അടിക്കോ ഇല്ലയെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അഡ്രിനോം ബ്രെഡ് ബോർഡും സെൻസർ എല്ലാം ഞാൻ ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഡോർമ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി പവർ സപ്ലൈ ആയിട്ട് ഉപയോഗിക്കണം ഞാൻ ഇതുപോലത്തെ 7 വോൾട്ട് ബാറ്ററിയാണ്. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ കാലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കണേ. ഇന്ന് നമുക്ക് ഡോർ തുറന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഡോർ ക്ലോസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഡോർ അനങ്ങാത്ത സമയത്ത് ഈ സെൻസറിന്റെ വാല്യൂ റീഡ് ചെയ്തിട്ട് പുതിയ കറണ്ട് ആയിട്ടുള്ള സെൻസറിന്റെ വാല്യൂ ആയിട്ട് ഇത് മൈനസ് ചെയ്ത് നോക്കും. ആ സമയത്ത് ഇതിൻ്റെ അകത്ത് വരെ ഡിഫറൻസ് ഉണ്ടാകും നോക്കും. ഡിഫറൻസ് എൻഡിങ് ചെയ്ത് അപ്പം തന്നെ അലാറം അടിക്കും. ഇപ്പം ഞാൻ ഈ പ്രൊജക്ട് തൽക്കാലം ഇട്ട് ചെയ്യാൻ വേണ്ടി അഡ്രിനോ യൂനോ പിന്നെ ബ്രെഡ് ബോർഡുമേ ചെയ്തേക്കണ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കോമ്പാക്റ്റ് ആക്കിയിട്ട് വല്ല ബോക്സിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തിട്ട് വെഹിക്കിൾസിലെങ്കിൽ ഡോറുമൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റും. പ്രൊജക്ട് നമുക്ക് കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടി ഇതുപോലത്തെ അഡ്രിനോ നാനോ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ബസർ ഉപയോഗിച്ചേക്കണം. റിയൽ യൂസിനൊക്കെ ആണെങ്കിൽ വലിയ ബസർ ഉപയോഗിക്കാനും പറ്റും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ഇട്ട് പിന്നെ കാണാം. ബൈ.